നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം അവരവരുടെ ഒരു ട്രാക്കിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ക്രൂഷ്യൽ ഒരു ടൈമാണ് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ആ ടൈമിൽ നന്നായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടോ, എവിടം വരെ അവരുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? അതിന് പിന്നെ ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖമാണോ? ഹാപ്പിയാണോ? യെസ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ബാച്ചിലേക്കാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പോൾ അതെ, സാർ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്, നമുക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നു സാറിനെ കുറിച്ച്. ഭയങ്കര കമ്പനിയാണോ സാറ്? ഇഷ്ടമാണോ സാറിനെ? ആഹാ, അന്ന് സാറേ എങ്ങനെയുണ്ട് സാറേ ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നു, വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുന്നു. പിള്ളേരെല്ലാം വളരെ ഈഗർ ആയിട്ട് എന്താണ് പഠിക്കാനുള്ള അതേ ആ ഡ്രീമിൽ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അങ്ങനെ ആ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. എന്താണ് വളരെ എന്താ പറയണ്ടത്, ന്യൂ ലാംഗ്വേജിൽ എന്താ പറയുക, പുതിയ ഭാഷയിൽ അടിപൊളിയാണ്. അടിപൊളിയാണ്. മോളുടെ പേരെന്താ? അഞ്ചൽ ഫാത്തിമ. എവിടെയാ വീട്? മലപ്പുറം. മലപ്പുറത്ത് എങ്ങനെ പോകുന്നു മോളെ ക്ലാസ്? നല്ല അടിപൊളിയായിട്ട് പോയിട്ട് മനസ്സിന് സന്തോഷം, നമുക്കെല്ലാം മനസ്സിലാക്കിട്ട് പഠിക്കാനെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, മോൾക്ക് എന്ത് തോന്നുന്നു? നല്ലതായിട്ട് തോന്നുന്നുണ്ട്, നല്ല രീതിയിൽ ക്ലാസ് ഒക്കെ പോകുന്നുണ്ട്, പഠിക്കാനൊക്കെ പറ്റുന്നു, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇവിടെയോ? ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോ ഓക്കെ. ഓക്കെ ഓക്കെ. ഇവിടെ എന്ത് തോന്നുന്നു? നല്ല ക്ലാസ്സസ് ആണ്, എപ്പോഴും നമുക്ക് പ്രൊഫസേഴ്സ് എപ്പോഴും അവൈലബിൾ ആണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് പോയി ക്ലിയർ ചെയ്യാനുള്ള സൗകര്യം. നന്നായിട്ട് പോകുന്നു ക്ലാസ് ഒക്കെ, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നല്ലതാണ്, ഹെൽപ്ഫുൾ ആണ്, പ്രൊഫസേഴ്സ് ഒക്കെ നല്ലതാണ്. പിന്നെ എക്സാം, വീക്ക്ലി എക്സാംസ് കൊണ്ട് ഓരോ ആഴ്ചയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ, സിസ്റ്റർ എങ്ങനെ തോന്നുന്നു? ക്ലാസ് നന്നായിട്ട് പോകുന്നുണ്ട്, പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്, നമുക്ക് ഡൗട്ട് ഉള്ളതൊക്കെ ചോദിക്കാം, എല്ലാം ക്ലിയർ ആക്കി തരുന്നുണ്ട്. ആണ്. അപ്പം ഇവിടെ ചേർന്നതിന് ശേഷം ഇപ്പൊ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു ലെവൽ നോക്കുമ്പോ എങ്ങനെയാണ് സിസ്റ്ററിന്റെ ഇമ്പ്രൂവ്മെന്റ്? ഉണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അവിടെ നമ്മൾ പറയാല്ലേ, നല്ല ക്ലാസ്സസ് ആണ്, അതിനനുസരിച്ച് പരിശ്രമിക്കുന്നുണ്ട്, ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? ഒക്കെ നന്നായിട്ട് പോകുന്നു, എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെയാണ് പോകുന്നത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ക്ലാസ്സെല്ലാം നല്ലതാണ്, നമുക്ക് പിള്ളേർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടീച്ചേഴ്സ് മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും മീൻസ് നമ്മള് നമുക്കറിയത്തുള്ള ചാപ്റ്റർ ആണെങ്കിലും അവര് ഡീപ്പായിട്ട് അവരെല്ലാം നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നു. നീറ്റിന്റെ പറയുമ്പോ തന്നെ നല്ല ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം, എൻസിആർടി അല്ലേ? അപ്പൊ അത് പറ്റുന്നുണ്ടോ? എൻസിആർടി ബേസ്ഡ് ആണ് എല്ലാം പഠിപ്പിക്കുന്നത്, അതുകൂടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അവരെ പോയിന്റ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടാണ്. അപ്പൊ ഹാപ്പിയാണ് അവിടെ? യെസ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പിയാണ്, നന്നായിട്ട് പഠിക്കുന്നു അറിയുന്നതിൽ വളരെ വി ആർ റിയലി ഹാപ്പി. അപ്പൊ നന്നായിട്ട് പഠിക്കല്ലേ എല്ലാരും? അപ്പൊ നമ്മുടെ സാറ് പറഞ്ഞ പോലെ നല്ലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ബാച്ച് ആണെന്നാണ് സാറ് പറഞ്ഞത്. എല്ലാരെ കൊണ്ടും ഇങ്ങനെ പറയിപ്പിക്കണം, നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ നല്ലൊരു കൈയടി. അപ്പൊ റോഷനീസിന്റെ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ബാച്ചിൽ നമുക്ക് ചോദിക്കാം, പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് ചോദിക്കാം. മിസ്സേ, ഹായ്. ഹായ്. എങ്ങനെ പോകുന്നു ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു മിസ്സേ? നന്നായിട്ട് പോകുന്നു. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ക്ലാസ്? ഹാപ്പിയാണ് എല്ലാരും? റോഷനീസിന്റെ ക്ലാസ് എങ്ങനെയുണ്ട്? സെറ്റാണോ? എല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഓ, എന്താ ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് മോളെ ക്ലാസ് ഒക്കെ? നന്നായിട്ട് പോകുന്നു. മോളുടെ പേര്? എവിടെ വീട്? തിരുവനന്തപുരം. ഹോം സിക്നെസ് ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ഹാപ്പിയാണ്. ഓക്കെ, ദേ ഇവിടെ ചോദിക്കാം, എന്താ പേര്? ഓക്കെ, എവിടെ വീട്? ആലപ്പുഴ. എങ്ങനെയുണ്ട് മോനെ ക്ലാസ് ഒക്കെ? എങ്ങനെ പോകുന്നു? റോഷനീസിന്റെ ക്ലാസിനെ കുറിച്ച് എന്താ അഭിപ്രായം? സീനാണ്. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല, സീനാണ് അല്ലേ? ഓക്കെ, ഇവിടെയോ? എന്താ പേര്? ആകാശ് ദീപ്. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്? അടിപൊളിയാ. അടിപൊളിയാണ്. എന്താണ് മിസ്സിനെ കുറിച്ചുള്ള? റോഷനീസ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. റോഷനീസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേ എല്ലാവരുടെ ഫേസ് കാണണം. അതെ, ആണ്. അതുപോലെയാ. ഇവരെങ്ങനെയാ റെസ്പോൺസ് ഒക്കെ? ഇവരുടെ നല്ല റെസ്പോൺസ്, അത് കാരണം ക്ലാസ് എടുക്കാൻ നല്ല എളുപ്പമാണ്.
നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എന്നുള്ള ആ റെസ്പോൺസ് കിട്ടുമ്പോഴേ നല്ല സുഖമായിട്ടാണ്. ഇപ്പൊ റോഷൻ മിസ് നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം മെയിലൊക്കെ ആകുമെന്ന് നമ്മള് വിവരങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ കുട്ടികൾ അതിന്റേതായിട്ടുള്ള ഒരു പിന്നെ അത് തന്നെ എല്ലാ ക്ലാസ്സിലും സ്റ്റാർട്ടിങ് വരുമ്പോഴേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ തുടങ്ങുള്ളൂ. എന്നൊക്കെ ഈ ആഴ്ചത്തെ എക്സാം ടോപ്പിക്കാ, അതുകൊണ്ട് തന്നെ ചോദിച്ചതെല്ലാം മണിമണി പോലെ ഉത്തരം പടയേന്ന് ഉത്തരം വരും. പഠിപ്പിക്കാത്ത ഭാഗത്തൊന്നും വരെ ഉത്തരം പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ടോ? അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു റോഷൻ മിസിന് പണി എളുപ്പമായല്ലോ അല്ലേ. ഓക്കെ, ഇതേ ഇവിടെ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ ഏകദേശം മെയിലൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് തോന്നുന്നു, ഇപ്പൊ എക്സാം ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ച് കുറച്ചുകൂടെ സീരിയസ് ആയോ? സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ എവിടം വരെ ഒരു പഠനത്തിന്റെ ലെവലൊക്കെ നോക്കുമ്പോ ഫസ്റ്റ് മന്തിൽ നിന്ന് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ വീക്ക്ലി എക്സാംസ് ഒക്കെ മുടക്കാതെ അറ്റൻഡ് ചെയ്യുന്നില്ലേ, അതിലേക്ക് ഇംപ്രൂവ്മെന്റ് തോന്നുന്നുണ്ടോ? നന്നായിട്ട് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറയാ, അങ്ങനെ തന്നെ എക്സാം ഒക്കെ എഴുതി നല്ല പ്രാക്ടീസ് ആയി വരുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഞങ്ങൾ എത്ര ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, എന്താ പേര്? എവിടെ വീട്? കണ്ണൂർ. കണ്ണൂര്. എങ്ങനെയുണ്ട് മോളെ നമ്മുടെ പഠനം ഒക്കെ? അടംബരം പോയി, നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ മെയിൽ ഏകദേശം എക്സാം ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എന്ത് തോന്നുന്നു, എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ട്? പക്ഷേ ടീച്ചേഴ്സ് എല്ലാം ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ലൈക്ക് എല്ലാവരും യൂണിറ്റി ആയിട്ട് പോകുന്നോണ്ട് കുഴപ്പമില്ല. നിങ്ങളുടെ കൂടെ എല്ലാവരും ഫാക്കൽറ്റീസ് ആണോ നിങ്ങളുടെ കൂടെ വന്ന് കാര്യങ്ങൾ? ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്, എല്ലാവരും നല്ല സപ്പോർട്ടിംഗ്. കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡൗട്ട് ഡിസ്കഷൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അടിപൊളിയാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. പാരന്റ്സ് ഒക്കെ വിളിക്കുമ്പോ എന്താ പറയാറ്? ലൈക്ക് അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ലൈക്ക് സേഫ് ഹാൻഡ്സിലാണുള്ളത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനി എക്സാം പ്രിപ്പറേഷൻസ് അത്രമാത്രം. അപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് അടിപൊളിയായിട്ട് പോവാ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ മിസ്, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.